ഹലോ ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവാസ് വ്ലോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ചക്കക്കുരു കൊണ്ടുള്ള ഒരു അച്ചാറാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും ചക്ക കൊണ്ടുള്ള ഒരു വിഭവം തന്നെയാണ്. നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും അധികം കിട്ടുന്ന ഒരു സാധനമാണ് ചക്ക. അപ്പോൾ ആ ചക്ക നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൂഞ്ഞ് കൊണ്ടുള്ള ഒരു അച്ചാറാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചക്കക്കൂഞ്ഞ് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ചക്കയുടെ കൂഞ്ഞാണ്. ഇത് മഞ്ഞപ്പൊടി ഉപ്പ് ഉപയോഗിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് പതുങ്ങുന്നുണ്ട്, ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനായിട്ട് ഏകദേശം ഇതേ വലിപ്പത്തിലുള്ള ഒരു 3 കൂഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ചക്കയുടെ കൂഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാണ്, നമ്മൾ മാങ്ങാച്ചാറിനൊക്കെ കണ്ടിക്കുന്നത് പോലെ കണ്ടിച്ചിട്ട് ഉപ്പൊഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇത് ഒരു ഉണ്ട വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും, അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് മാറ്റി കൊടുക്കാം. അതാണിത്. പിന്നെ നമുക്ക് വേണ്ടുള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇപ്പോൾ ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഏകദേശം 1 സ്പൂൺ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടി ഏകദേശം ഒരു സ്പൂണോളം കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാം, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഇപ്പോൾ ഓരോരുത്തരുടെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് വിനാഗിരി ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, അങ്ങനെയുള്ളൊരു വിനാഗിരി യൂസ് ചെയ്യണ്ട. ഞാനിപ്പോൾ വിനാഗിരി കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് നാൾ കേടാകാതിരിക്കും വിനാഗിരി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ വേണ്ടത് നമ്മൾ ഈ കൂഞ്ഞ് വേവിക്കുമ്പം അതിൻ്റെ വെള്ളം കുറച്ചെടുത്ത് മാറ്റി വെക്കണം. നമുക്ക് അവസാനം അപ്പം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അച്ചാറിട്ട് വരുമ്പോൾ അവസാനം വെള്ളം ഇച്ചിരി കുറവ് വല്ലതും തോന്നുവാണെങ്കിൽ നമ്മൾ പച്ചവെള്ളം പിടിച്ചൊഴിക്കേണ്ട, ആ കൂഞ്ഞ് വെന്ത വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പം അതിനായിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചക്ക കൂഞ്ഞുകൊണ്ട് അച്ചാറിടാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ടൊരു ചീനച്ചട്ടിയിൽ ചൂടായിട്ട് വരുമ്പം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലത് നല്ലെണ്ണയായിരിക്കും. നല്ലെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അച്ചാർ കുറച്ച് നാൾ ചീത്തയാവാതിരിക്കും. വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്താൽ അത്രയും നാൾ ഇരിക്കത്തില്ല. അതുകൊണ്ട് നല്ലെണ്ണ എപ്പോഴും യൂസ് ചെയ്യുക. നല്ലെണ്ണ യൂസ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരണം. പിന്നെ നമ്മൾ സാധാരണ കടുക് താളിക്കാൻ ചെയ്യുന്നത് പോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊട്ടി വരണം. നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. ചിലർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പം അങ്ങനെയുള്ളവരായതിൻ്റെ കുറച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആവുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കൂഞ്ഞ് ഇട്ട് കൊടുക്കുക. ചക്കക്കൂഞ്ഞ് നന്നായിട്ട് വഴറ്റണം. ഇതുമായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയിട്ട് ചേർന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ കൂഞ്ഞ് ഇളക്കി കൊടുക്കണം. എന്നിട്ട് 2 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിരിയ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് നല്ല നിറവായിരിക്കും. അപ്പം അത് മാത്രം ചേർക്കുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാ മുളകും പിരിയൻ മുളകും കൂടെ ചേർത്ത് ഉണക്കി പൊടിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി, മണവും ഉണ്ടാവും നിറവും ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന വിനാഗിരി അല്പം ചേർത്ത് കൊടുക്കാം. വിനാഗിരി പുളിയൊക്കെ അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട്. ഇനി ഇതിലേക്ക് ആ ചക്കക്കൂഞ്ഞ് വെന്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ അച്ചാർ ഒരിച്ചിരി ഗ്രേവിയൊക്കെ നമുക്ക് വേണമല്ലോ, അതുകൊണ്ടാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഇപ്പം നമ്മളല്ലാതെ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഇതിപ്പോൾ അത് വെന്ത വെള്ളം തന്നെ ആയതുകൊണ്ട് അതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അച്ചാറിത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ചക്കക്കൂഞ്ഞ് കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് പോലും വേണ്ട ഇത് റെഡി ആവാനായിട്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റും ആയിരിക്കും, നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. നമ്മൾ മുമ്പ് ഒരിക്കൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ കൂടുതൽ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.